ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പായ്പാടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ബോഗട്ട് പുറത്തായിരിക്കുകയാണ്. 50 കിലോഗ്രാം ഗുസ്തിയിലായിരുന്നു മത്സരിച്ചത്, അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 100 ഗ്രാം കൂടി എന്നുള്ളതാണ് പ്രശ്നമായത്. നമുക്കെന്തായാലും വാർത്തയിലേക്ക് ഒന്ന് പോവാം, വാർത്തയൊന്ന് കണ്ടു നോക്കാം എന്താണ് മാധ്യമങ്ങൾക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അയോഗ്യത ഭാര പരിശോധനയില പരാജയപ്പെട്ടിരിക്കുകയാണ് ER രാഗേഷ്. നമുക്കൊപ്പം ചേരുന്നു രാഗേഷ്. നമ്മുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഇത് നടക്കാൻ പോകുന്ന മത്സരം, വിനേഷിന്റെ സ്വർണ നേട്ടം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയോഗ്യതയ്ക്കുള്ള കാരണമായി പറയുന്നത് എന്താണ്? ആര്യ, രാജ്യത്തിനാകെ നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് അയോഗ്യത വന്നിരിക്കുന്നു. അതായത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുകയാണ്. ഇന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങാനിരിക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 ഈ മത്സരം നടക്കേണ്ടിയിരുന്നത്. അതിനു മുൻപായുള്ള ഭാര പരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന കാറ്റഗറി 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. പക്ഷേ ഭാര പരിശോധനയിൽ 100 ഗ്രാം കൂടുതൽ വന്നിരിക്കുന്നു ഭാരം. അതുകൊണ്ട് തന്നെ ഭാര പരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വില എനിവേ സാഡ് ന്യൂസ് ആണ്. 100 ഗ്രാമിന്റെ വ്യത്യാസത്തിലാണ് അവർ അയോഗ്യയാക്കപ്പെട്ടത്. ഇന്ന് രാത്രി നടക്കേണ്ട മത്സരമായിരുന്നു, 12:30 നടക്കേണ്ട മത്സരമാണ്. ഇപ്പോൾ അറിയുന്ന മറ്റു വാർത്ത എന്ന് പറയുന്നത് വിനേഷ് ബോഗട്ട് ആശുപത്രിയിലാണെന്നുള്ളതാണ്. ഹെൽത്ത് മോശമായിട്ട് ആശുപത്രിയിലാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. 100 ഗ്രാമിന്റെ വ്യത്യാസത്തിലാണ് അവർ അയോഗ്യയാക്കപ്പെട്ടത്. ചിന്തിച്ചാൽ മതി എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും അവർ ഈ പറഞ്ഞ പോലെ ഫൈനലിലേക്ക് വന്നത്. ഫൈനലില് ഈ പറഞ്ഞ സെമി ഫൈനലും കഴിഞ്ഞ് ഇവർ ഫൈനലിലേക്ക് വന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും. ലാസ്റ്റ് മൂമെന്റിൽ വന്നിട്ട് ഒരു 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ അവർക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ആകെപ്പാടെ തകർന്നിട്ടുണ്ടാവും. എന്തായാലും നമ്മളെ ഇന്ത്യക്കാരെ മുഴുവൻ നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് വന്നത്. ഓക്കെ, ഇപ്പം ഫെയ്റ്റ് എന്നല്ലാതെ എന്താ പറയാ, ഇപ്പോൾ പല ന്യൂസുകളും വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ആളുകളും കൂടി ചേർന്നിട്ട് അതേപോലെ ഈ കമ്മിറ്റിയൊക്കെ ചേർന്നിട്ട് ഇവരെ ചതിച്ചതാണ്, അതേപോലെ ഈ കോച്ചും ഇതിലൊക്കെ ഇവർക്ക് പങ്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനൊക്കെ ഇവർ മുമ്പ് സമരം നടത്തിയതൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഒളിമ്പിക്സ് മത്സരമാണ്, അതിന് പ്രത്യേക ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് ഇന്ന വിഭാഗത്തിൽ മത്സരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഇത്ര കിലോഗ്രാം തൂക്കം എന്ന് പറയുമ്പോൾ ആ ക്രൈറ്റീരിയ, അങ്ങനെ ഒരു ക്രൈറ്റീരിയ പാലിച്ചേ മതിയാവും. അതിനിപ്പോ ഇന്ത്യക്കാർ അല്ലെങ്കിൽ വേറൊരു നാഷണാലിറ്റി എന്നുള്ള സംഭവം കൊണ്ടല്ല, ആര് മത്സരിച്ചാലും 50 കിലോഗ്രാം മത്സരത്തിൽ മത്സരിക്കുമ്പോൾ ആ തൂക്കം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഉറപ്പ് സ്വാഭാവികമായിട്ടും പുറത്താക്കപ്പെടും. ഇപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ആ 100 ഗ്രാം അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചില്ല. അവസാന നിമിഷം വെള്ളമോ മറ്റോ എന്തോ കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നത്. ആ തൂക്കത്തിൽ വ്യത്യാസം വന്നതെന്ന് പറയുന്നു. എന്തായാലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ 53 കിലോയിൽ നിന്ന് 50 കിലോയിലേക്ക് എത്തിച്ചത്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഈ 2-3 കിലോ തന്നെ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് അവർ കഷ്ടപ്പെട്ടിരുന്നു. ഈ 2 ദിവസം കൊണ്ട് തന്നെ ഈ തലേദിവസം തന്നെ 1 കിലോ 800 ഗ്രാം 1.8 kg അവർ തൂക്കം കുറച്ചിരുന്നു. ഒരു 100 ഗ്രാമിന്റെ വ്യത്യാസത്തിലാണ് മുടി വരെ മുറിച്ചെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇത് ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട് അവര് തൂക്കം വ്യത്യാസം വരാൻ വേണ്ടിട്ട് മുടി വരെ മുറിച്ചു എന്നാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്താലും ഈ പറഞ്ഞ പോലെ അവസാന നിമിഷത്തിൽ അവർ പുറത്താക്കപ്പെട്ടു. വീണ്ടും ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് വീണ്ടും അവർക്കൊരു ചാൻസ് കൂടി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് നമുക്കിത് ഇത് ഭയങ്കര വികാരപരമായിട്ട് നമ്മൾ എടുക്കുന്നത്. നേരെ മറിച്ച് മറ്റൊരു നാഷണാലിറ്റിയിലുള്ള ഒരാളാണ് ഇപ്പം മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളിത് അവർ പുറത്താകട്ടെ എന്നുള്ള സംഭവം തന്നെയാണ് പറയുള്ളൂ അല്ലേ. ഇതിപ്പം നമുക്ക് അത്രയും നമ്മളെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നത്. അവര് മനഃപൂർവ്വം ചതിച്ചതാണ്, കോച്ച് ചതിച്ചതാണ്, അതേപോലെ ഇന്ത്യക്കാർ ചതിച്ചതാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനൊക്കെ പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ, നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു മത്സരമാണ്. ആ മത്സര വിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ കറക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ ആ വിഭാഗത്തിൽ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. അതിപ്പോ ഏത് നാഷണാലിറ്റി ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റു ചില വാർത്തകളും വരുന്നുണ്ട്. ബോഗട്ടിനെ വീഴ്ത്തിയത് ആര്, ചതിച്ചതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്. നമുക്കൊന്ന് അതുകൂടെ ഒന്ന് ചെറുതായിട്ട് കേട്ടു നോക്കാം. ഗുസ്തി താരം, അവർ ചരിത്രം കുറിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ. ഫോഗട്ട് ഇന്നലെ ഒളിമ്പിക്സിൽ ആദ്യമായി ഫൈനലെത്തുന്ന ഇന്ത്യൻ ഗുസ്തി താരമായി മാറുകയായിരുന്നു. എന്നുള്ള കാര്യം ഉറപ്പാണ്. പരിശീലകനുണ്ട്, സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്,
ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്, എല്ലാവരും കൂടെ ഉണ്ടായിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്, അവർ നടത്തിയ സമരത്തിന്റെ കഥകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരം ഒരു ഘട്ടത്തിൽ ഇവരുടെ വിജയം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായത്. എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും? അല്ല, സംഭവിച്ചത് എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് ഒളിമ്പിക് അസോസിയേഷന്റെയും ഒപ്പം എന്താണ് ഒളിമ്പിക്സിന്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാവരും പ്രതീക്ഷിച്ച ഒന്നാണ് ഫൈനലിലേക്ക് വരുന്ന ആദ്യ ഇന്ത്യക്കാരി അവർ മെഡലുമായി വരുമെന്നും അത് രാജ്യത്തിനാകെ അഭിമാനമാകുമെന്ന് നമ്മൾ ഇന്നലെ വിചാരിച്ചുവെങ്കിൽ ഇന്ന് കാര്യങ്ങൾ തകിടം പറഞ്ഞു. ഏറ്റവും വേദനാജനകമായ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ആ വേദന ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംശയത്തിനോ വഴിമാറുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പ്രസക്തമായ കാര്യം. അത് നൌഫൽ നേരത്തെ പറഞ്ഞതുപോലെ വിനേഷ് ഫോഗട്ടിന്റെ അവരുടെ കായിക കരിയറിന് രാഷ്ട്രീയ ബന്ധിയായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. അവര് ഭരണകൂടവുമായി നിരന്തരമായി കലഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. മുൻ ഒളിമ്പിക് ഫെഡറേഷന്റെ ചീഫ് ആയിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായിട്ട് ദീർഘ ദിവസങ്ങൾ സമരം നടത്തുകയും അത് ലോക ശ്രദ്ധയിൽ വരികയും ഭരണകൂടം അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴാണ് വിനേഷ് ഫോഗട്ട് ഇന്നലെ ഇപ്പൊ അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അവരെ നടുരോടിട്ട് ചവിട്ടിക്കൂട്ടിയ ഭരണകൂടത്തിനുള്ള മധുര പ്രതികാരം എന്ന മട്ടിലാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും അതിനെ ആഘോഷിച്ചതെന്ന് ഓർക്കണം. കേവലമായ ഒരു ഇന്ത്യക്കാരുടെ ഫൈനൽ പ്രവേശനം എന്നതിനേക്കാൾ അപ്പുറം ന്യായമായ ആവശ്യങ്ങളുമായി സമരം ചെയ്ത രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ഒരു വനിതയെ നിങ്ങൾ അപമാനിച്ചെങ്കിൽ അവരിത മെഡൽ നോട്ടം കൊണ്ട് മറുപടി പറയുന്നു എന്ന മട്ടിലാണ് രാജ്യമൊട്ടാകെ അതിനെ സെലിബ്രേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് അവിചാരിതമായി അവർ ഇങ്ങനെ ഒരു 100 ഗ്രാം കൂടുതലാണ് ഭാരം എന്ന പേരിൽ പുറത്താകുന്നത്. അത് വലിയ തൊട്ടുമും ആളുകൾ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ രാഷ്ട്രീയം കലർത്തുന്നതിനെക്കാട്ടി കൂടുതൽ അവര് മത്സരവിഭാഗത്തിൽ മത്സരിച്ചു, അവരതിൽ അയോഗ്യയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. അതാണ് കാരണം എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും ആ തൂക്കം കുറയ്ക്കാണ്ട് അവർക്ക് എന്തെങ്കിലും മത്സരിക്കാൻ പറ്റില്ല. പിന്നെ ആളുകൾ എന്തിനാണ് ഇത് രാഷ്ട്രീയമാക്കി മാറ്റുന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഈ ചർച്ച നടത്തുന്ന ആൾക്കാരിൽ പോലും അവരവരുടെ രാഷ്ട്രീയം കലർത്തിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും ബാക്കിയുടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണ്ടെടുക്കാൻ പറ്റും. വിനേഷ് ഫോഗട്ട് തന്നെ കുറെ നാളുകൾക്ക് മുമ്പ് ഒളിമ്പിക്സിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ട്വീറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടുന്നില്ല, ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, എന്നെ ചവിട്ടാനുള്ള ശ്രമം നടക്കുന്നു, എല്ലായിടത്തും എന്റെ കൂടെയുള്ള ആളുകൾക്ക് അടക്കം ആളുകളിൽ അടക്കം ബ്രിജ്ഭൂഷന്റെ എന്താ പറയുന്നത് മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ബ്രിജ്ഭൂഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവർ എന്നെ വീഴ്ത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 50 കിലോ ഉണ്ടായിരുന്നു അവർക്ക്, 59 കിലോ അവർ കുറയ്ക്കുന്നത് ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അപകടകരമായ മാർഗത്തിലൂടെയാണ്. കാരണം അവർക്ക് മനസ്സരിച്ചേ പറ്റും. അവർ പറയുന്നുണ്ട് വീട്ടിലിരുന്ന ടെലിവിഷൻ സെറ്റിലൂടെ ഒളിമ്പിക്സ് കാണുന്നത് എന്നെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയില്ല, മരിക്കുന്നതാണ് എനിക്ക് അതിലും നല്ലത്, അതുകൊണ്ട് ഞാൻ മാക്സിമം പണിയെടുത്ത് അവർ 50 കിലോയിൽ എത്തി നിൽക്കുകയാണ്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, കൂടുകയും കുറയുകയും ചെയ്യാവുന്ന ഒന്ന്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ കാണേണ്ട കാര്യം ഭരണകൂടവുമായി കലഹിച്ചവരാണ്. അവരുടെ സമരകാലത്ത് അവർ ഡൽഹിയിലെ തെരുവിൽ കിടന്ന് സമരം ചെയ്തപ്പോൾ തല്ലുകൊണ്ടപ്പോ പോലീസ് അവരുടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കി അവരെ വലിച്ചേച്ചപ്പോ അവരെ അവരുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി പോയപ്പോഴൊന്നും സംസാരിക്കാത്ത ഭരണകൂടം, ഈ രാജ്യത്തെ വനിതകൾക്കെതിരാണ് ഈ ഭരണകൂടം എന്ന് സാധാരണക്കാരനെ കൂടി ചിന്തിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവച്ച ഒരു സമരം, ആ സമരത്തിലെ പ്രധാനി അവരാണ് ഫൈനലെത്തുന്നത് എന്ന് ഓർക്കണം. അവർക്ക് ഭരണകൂടത്തോട് പ്രശ്നമുണ്ട്, അവർക്ക് ഒളിമ്പിക് അസോസിയേഷനോട് പ്രശ്നമുണ്ട്, ഒളിമ്പിക് അസോസിയേഷൻ തന്നോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം നേരത്തെ ഉന്നയിച്ചതോളാം. അങ്ങനെ ഒരാൾ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ശരിയാവണ്ണമുള്ള അസിസ്റ്റൻസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ പറഞ്ഞ പോലെ 59 കിലോ 58-59 കിലോയിൽ നിന്നാണ് 53 കിലോയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഈ 50 കിലോ ആക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അതിൻ്റെതായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അവരിപ്പോ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചതൊക്കെ. കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആരോപണത്തിൽ കഴിമ്പുണ്ടോ? കാരണം ഇന്ന് കായിക മന്ത്രി പാർലമെന്റ് നടത്തിയ പ്രത്യേക പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന്. അവർക്ക് യൂറോപ്പിൽ പരിശീലനത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കി, അവർക്ക് പെട്ടെന്ന് വിസ റെഡിയാക്കി കൊടുത്തു, 1,000,000 രൂപ അവർക്ക് വേണ്ടി ചെലവഴിച്ചു, പ്രത്യേക പരിശീലകനെ കൂടെ കൊണ്ടുപോകാൻ അനുവദിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒളിമ്പിക് മെഡൽ ലക്ഷ്യവുമായുള്ള ആ ഒരു പദ്ധതി ഇവരെയും പങ്കാളിയാക്കി അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് കായിക മന്ത്രി ഇന്ന് പാർലമെന്റ് പ്രസ്താവിക്കുന്നത്. എഴുതി വായിക്കാതെ പ്രതികരിച്ച ചിലവുണ്ട്. ബി ജെ പി നേതാവ് മുൻ എം പിയുമായ ഹേമമാലിനി പി ടി ഐയോട് സംസാരിക്കുക, പി ടി ഐക്ക് ഇങ്ങനെ ഒരു സ്ത്രീയാണല്ലോ, ഒരു വനിതാ കായിക താരത്തിന് ഇങ്ങനെ മെഡൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ് ഈ ന്യൂസ് ഏജൻസി.
അത്രമോട്ട് അവർ അപ്പുറത്തിരിക്കുന്നത് മുഴുവൻ അവര് സ്മൈലിയാണ് ചെയ്യുന്നത്. വെയിറ്റിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ വളരെ സൂക്ഷിക്കണം. 100 ഗ്രാം ആണെങ്കിലും പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ വെള്ളി മെഡൽ കിട്ടുമോ എന്ന് നോക്കാം, അതും കിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർ പോവാം. എടുത്ത് നോക്കാം, വിനേഷ് ഫോഗട്ടിനെ ഇന്നലെ മുതൽ റൈറ്റ് വിംഗേഴ്സ് അറ്റാക്ക് ചെയ്യാണ്, അതായത് പച്ചത്തേറി വിളിച്ചുകൊണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ പച്ചത്തേറി വിളിച്ചുകൊണ്ടാണ് അവരെ റൈറ്റ് വിംഗേഴ്സ് സ്വീകരിക്കുന്നത്, ഈ അയോഗ്യത വാർത്ത വന്നതിന് ശേഷം പോലും. അപ്പോ അതിനർത്ഥം ഇന്ത്യയുടെ സംഘപരി പറഞ്ഞ അവരെ ഇഷ്ടമല്ല, അതിന്റെ കാരണം എന്താണ്? അവര് മോദിക്ക് ഇത് സമരം ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അതോടെ നിൽക്കട്ടെ, ഈ ഒരു മനുഷ്യ ശരീരത്തിൽ 100 ഗ്രാം വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു ടീം എങ്ങനെയാണ് ജയിക്കുക? ഇതൊക്കെ എന്ത് ഫോളിഷ്നെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? കാരണം ഈ പറഞ്ഞ പോലെ 100 ഗ്രാം കുറച്ചുകൂടെ കൂടുതലുള്ള ആളുകൾ അങ്ങനൊന്നും അല്ലല്ലോ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ കോച്ചിന് പോലും പറയാൻ പറ്റില്ല. എങ്ങനെ എത്രയോ കോമ്പറ്റീഷൻസ് ആളുകൾക്ക് എന്തെല്ലാം ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ 100 ഗ്രാമേ ഉള്ളു എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രാജ്യക്കാരാണ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയുന്നത്? അവരെ പുറത്താക്കണം എന്നല്ലേ പറയുള്ളൂ, അല്ലാതെങ്കിൽ 100 ഗ്രാം കൂടി അതുകൊണ്ട് അവർ മത്സരിക്കട്ടെ എന്നാരെങ്കിലും പറയോ? ഇല്ല, നമ്മൾ പറയില്ല. അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാളുടെ ഉത്തരവാദിത്തം, അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് വിനേഷ് ഫോഗട്ടിന്റെ ഒരു ഉത്തരവാദിത്തമല്ല, കാരണം വിനേഷ് ഫോഗട്ടിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർ കൊടുക്കുന്നേ കഴിക്കാൻ പറ്റും. അപ്പൊ ഇദ്ദേഹം പറയാണ് ചില സമയങ്ങളിൽ ഈ എന്താണ് ഇത് ഓരോ ബൗട്ടിന്റെ സമയത്ത് തൂക്കി നോക്കുമല്ലോ, തൂക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ദിവസം എന്താണ് മത്സരം കഴിഞ്ഞു വന്നതിന് ശേഷം വെയിറ്റ് റീഗെയിൻ ചെയ്തു എന്നാണ് തോന്നുന്നത്. എത്ര വെയിറ്റ് റീഗെയിൻ ചെയ്തു പറയുന്നില്ല, 2 കിലോയാണ്, അതൊക്കെ ഇങ്ങനെ പറയുന്ന ഊഹാപോഹങ്ങളാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നു, വെള്ളം കുടിച്ചതിന് ശേഷം വെയിറ്റ് റീഗെയിൻ ചെയ്തു. പിന്നെയാണ് ഞങ്ങൾ തൂക്കി നോക്കുമ്പോഴാണ് വെയിറ്റ് കൂടിയതറിയുന്നത്. പിന്നെ രാത്രി മുഴുവൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, മുടി മുറിച്ചു, ഡ്രസ്സിന്റെ വെയിറ്റ് കുറച്ചു, എന്നിട്ടൊന്നും നടന്നില്ല. 100 ഗ്രാം കൂടുതലായിട്ട് എന്നാണ് പറയുന്നത്. ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ 100 ഗ്രാം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഈ 100 ഗ്രാം പെട്ടെന്ന് ഉണ്ടാവാം ബോഡിയിൽ, പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഫുഡിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഒക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ 100 ഗ്രാം കൂടുതൽ ഉണ്ടാവാം. വെള്ളം കുടിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ ആ തൂക്കം എന്തായാലും ഉണ്ടാവുമല്ലോ. 2 കിലോ കൂടുതൽ ഉണ്ടായിരുന്നു, 8 ദിവസം ഉണ്ടായാലും 2 കിലോ കൂടില്ല. എന്ത് കഴിച്ചാലും 2 കിലോ വെയിറ്റ് കൂടില്ല. വേറെ റിസോഴ്സിൽ നിന്നുള്ളവരനുസരിച്ച് ഇവര് ആദ്യം തൂക്കി നോക്കുമ്പോ 400 ഗ്രാം ആണ് കൂടിയത്, അതായത് 1/2 കിലോയ്ക്ക് തൊട്ടതാണ്. പിന്നെ തൂക്കുമ്പോ അത് എന്താണ് 230 ഗ്രാം എന്തോ, പിന്നെ തൂക്കുമ്പോ 100 ഗ്രാം അങ്ങനെയാണ് കൂടുതലെന്നാണ് പറയുന്നത്. ഈ 100 ഗ്രാം 200 ഗ്രാം എന്നൊക്കെ പറയുന്ന ഒരാളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ അധികം പാടൊന്നുമില്ല, വലിയ പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, അവരൊന്നാമത്തെ കാര്യം ഇത്രയും ഈ സെമി ഫൈനലിലെല്ലാം മത്സരിച്ച് ജയിച്ചു, ഇതുവരെ ചെയ്ത ഹാർഡ് വർക്ക് കാര്യങ്ങള്, ഈ പറഞ്ഞ ഡയറ്റ് കാര്യങ്ങള്, ഇതെല്ലാം കൊണ്ടാണ് അവര് ഫൈനലിലെ ഈ ക്വാളിഫിക്കേഷൻ ടെസ്റ്റിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ഇത് നേരത്തെ തന്നെ ഇവർക്ക് അറിവുള്ളൊരു കാര്യമായിരുന്നു, ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, അവർ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു രാത്രി കൊണ്ട്, പക്ഷേ ഈ ഇത്രയും ബോഡി അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ശരീരത്തിൽ നിന്ന് കുത്തിയെടുത്ത് കളയാനോ കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അപ്പോ ഇത് ഒരു കോച്ചാണെന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ശരീരത്തെ ഇട്ട് ഒരുപാട് ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 100 ഗ്രാം കൂടി എന്ന് പറയുന്നത് അവർ നേരത്തെ മനസ്സിലാക്കിയെങ്കിൽ പോലും അതിനുവേണ്ടിയാണ് മുടി മുറിച്ചതും. കാരണം ബോഡി അതുപോലെ തന്നെ അവർ അത്രത്തോളം ഇഷ്ട കഷ്ടപ്പെടുത്തിയിട്ടാവും ഈ ഫൈനലിന്റെ ഈ റൗണ്ടിലേക്ക്, ഈ ക്വാളിഫിക്കേഷൻ ഈ ടെസ്റ്റിലേക്ക് എത്തിയത്. അപ്പൊ ഒരാളെ അതികൂടുതലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ലിമിറ്റ് ഉണ്ടാവും, ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ഇന്നലെയാണ് സെമി ഫൈനൽ ആണത്, ഇന്നലെ സെമി ഫൈനൽ കളിച്ച സെമി ഫൈനൽ കളിക്കുമ്പോ അവർക്ക് വെയിറ്റ് ഇല്ലല്ലോ. സെമി ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഉള്ള മണിക്കൂറുകളിൽ അവർക്ക് 1/2 കിലോയോ 1 കിലോയോ വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇതിപ്പോ അത് ചർച്ചയാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, സാധാരണ ഒരുപാട് ചാനലിൽ കാണുന്ന പോലെ തന്നെ ചർച്ചയാണ്, അവരവരുടെ സംശയം പറയുന്നു എന്നുള്ളതാണ്. എനിവേ, സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വിനേഷ് ഫോഗട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ അറിയുള്ളൂ. എന്തായാലും അവരിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവരെന്തായാലും റിക്കവർ ആയിട്ട്, വൺസ് റിക്കവർ ആയ ശേഷം അവരെന്തായാലും മാധ്യമങ്ങളെ കാണാതിരിക്കില്ല. അപ്പോൾ അവരുടെ വായിൽ നിന്ന് മാത്രമേ നമുക്ക് സത്യം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, മാധ്യമങ്ങളും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ വാർത്തകൾ വളച്ചൊടുക്കുകയും അവരവരുടേതായ രീതിയിലേക്കൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. നമുക്ക് അതൊന്നും ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്കുള്ള വാർത്ത എന്താണെന്നുള്ളത് വിനേഷ് ഫോഗട്ട് തന്നെ പറയണം, എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയുള്ളൂ. കാരണം അവര് ഒരുപാട് ഈ പറഞ്ഞ സമരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചൊരു വനിതയാണ്. അതുകൊണ്ട് എന്തായാലും അവര് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മാധ്യമങ്ങളോട് പറയാതിരിക്കുകയില്ല, മാധ്യമങ്ങളോട് മീൻസ് നമ്മൾ ജനങ്ങളോട് പറയാതിരിക്കുകയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാം, തൽക്കാലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ് യുവർ പായ്പാടൻ.